ഹലോ ഗൈസ്, റാഫി അടൂരാണ്. ഞാനിപ്പോൾ ഉള്ളത് ദുബായിലാണ്. നമ്മുടെ ദുബായ് ഊരുതണ്ടലിൻ്റെ ഭാഗമായി രണ്ടാം ദിവസം ഞാനിന്ന് പോകുന്നത്. ശരിക്കും എൻ്റെ അനിയൻ നാട്ടിൽ പോകുന്നുണ്ട്. എൻ്റെ അനിയൻ ഇവിടെ അടുത്തുണ്ട്, ദുബായ് മാളിൻ്റെ അടുത്തുണ്ട്. അങ്ങനെ അവനെ കാണാനും വേണ്ടിയിട്ടും പിന്നെ പെട്ടിയൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനും വേണ്ടിയിട്ടും ഒന്ന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ പോകുന്നത്. ഇപ്പം ഞാനുള്ളത് അൾട്രാസ് മെട്രോ സ്റ്റേഷനിലാണ്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്, നിങ്ങൾക്ക് പുറയിൽ കാണാൻ കഴിയും. അങ്ങനെ ഞാനിന്ന് അവൻ്റെ അടുത്തോട്ട് പോകാനാണ്. അവനൊരു 4 മണിയാകുമ്പോഴേ ഫ്രീ ആവത്തുള്ളൂ. ഇന്ന് അവന് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ വാങ്ങി, നാളെയാണ് അവൻ നാട്ടിൽ പോകുന്നത്. അങ്ങനെ അവൻ്റെ അടുത്ത് പോയി കുറച്ച് പെട്ടിയും പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ആയിട്ട് മുമ്പോട്ട് പോകണം. പിന്നെ നമ്മുടെ ബുർജ് ഖലീഫയിലൊക്കെ ഒന്ന് കയറണം. അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു ചെറിയ യൂട്യൂബർ ആവാനുള്ള ശ്രമത്തിലാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഗൈസ്, നമ്മളങ്ങനെ മെട്രോ കയറാൻ വേണ്ടിയിട്ട് മെട്രോ സ്റ്റേഷനിലോട്ട് പോവാണ്. ഇതാണ് അൾട്രാസ് മെട്രോ സ്റ്റേഷൻ, നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും. നമ്മളങ്ങനെ മെട്രോ കയറാൻ വേണ്ടിയിട്ട് സ്റ്റേഷൻ്റെ അകത്തേക്ക് കയറുകയാണ്. എനിക്കിവിടെ റൂം സ്പേസ് കിട്ടിയത് മെട്രോ സ്റ്റേഷൻ്റെ അടുത്തായതുകൊണ്ട് എനിക്ക് പോക്കും വരക്കുമൊക്കെ വളരെ ഉപകാരപ്പെട്ടു. ഞാൻ നേരത്തെ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൽ ക്യാഷ് ഉണ്ടോയെന്ന് നോക്കണം. ഇതാണ് മെട്രോ കാർഡ്. അങ്ങനെ നമ്മൾ കാർഡ് വെച്ച് നോക്കി, കാർഡ് റീചാർജ് ചെയ്തേ പറ്റൂ. 10 ദിർഹത്തിന് താഴെ ഉണ്ടെങ്കിൽ നമുക്ക് കയറാൻ കഴിയില്ല. അങ്ങനെ ഞാനിവിടെ കാർഡ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തു, 20 ദിർഹം ചെയ്തു. പിന്നെ അൺലിമിറ്റഡ് ആണ്, നമുക്ക് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം. അങ്ങനെ ഗേറ്റ് ഓപ്പണായി. നമുക്ക് പോകേണ്ടത് ബുർജ് ഖലീഫയിലേക്കാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് അൾട്രാസ് മെട്രോ സ്റ്റേഷനാണ്. യൂണിയനിൽ ഇറങ്ങി റെഡ് ലൈൻ പോകണം. നമ്മളങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 1 പോവാണ്. ഇവിടുന്ന് റെഡ് ലൈനിൽ വേണം നമുക്ക് ദുബായ് മാളിലേക്ക് പോകാൻ. അങ്ങനെ ഞാൻ ലിഫ്റ്റിലിറങ്ങി നമ്മുടെ പ്ലാറ്റ്ഫോം നമ്പർ 1 പോവാണ്. അവിടുന്ന് യൂണിയനിൽ നിന്ന് നമുക്ക് റെഡ് ലൈൻ കയറി അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് കയറി. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയും, യൂണിയനിൽ ഇറങ്ങി നമുക്ക് ചേഞ്ച് ചെയ്യണം. യൂണിയനിലെ റെഡ് ലൈനിലേക്ക് മാറണം. നമുക്കിനി 5 മിനിറ്റ് ഉണ്ട് ട്രെയിൻ വരാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ കണ്ടത് ഓപ്പോസിറ്റ് സൈഡിലെ ട്രെയിൻ വന്നതാണ്. നമുക്കിനി 5 മിനിറ്റ് ഇവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ ഭയങ്കര തിരക്കാണ്, നമ്മൾ നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഇറങ്ങേണ്ട യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ എപ്പോഴും ഒരു ഇടിച്ചു തള്ളലുണ്ടാവും, സ്റ്റേഷൻ മാറുന്നുണ്ട്. ചാൻസിന് എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല, പെട്ടെന്ന് തന്നെ ട്രെയിനിൽ ചാടി കയറി. ഇതിൽ ആൾ കുറവാണ്. അങ്ങനെ നമ്മൾ ബുർജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫ സ്റ്റേഷനിൽ ഇറങ്ങി ദുബായ് മാളിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്ററോളം ബ്രിഡ്ജിലൂടെ നടക്കാനുണ്ട്. നമ്മളങ്ങനെ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോവുകയാണ്. ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ നമുക്ക് കഴിഞ്ഞ മഴയത്ത് വെള്ളം കെട്ടിക്കിടന്ന സ്ഥലമൊക്കെ കാണാൻ കഴിയും. ഇവിടെ ഫുള്ള് മുങ്ങിക്കിടക്കുകയായിരുന്നു 1 മാസം മുമ്പ് പെയ്ത മഴയിൽ. അവിടെയൊക്കെ നല്ല വൃത്തിക്ക് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ബുർജ് ഖലീഫ കാണാൻ കഴിയും. നല്ല വെയിലുണ്ട്. അങ്ങനെ നമ്മൾ ദുബായ് മാളിൻ്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്.
അനിയൻ ഡ്യൂട്ടി കഴിഞ്ഞ് വരാൻ 5 മണി കഴിയുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് കറങ്ങിയടിച്ച് നടക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് വഴിയൊന്നും വലിയതായിട്ട് മനസ്സിലാവില്ല. കുറേ കിടന്ന് കറങ്ങി അവസാനം അക്വേറിയത്തിലെത്തി. അവിടെ കുറച്ച് നേരം ഇങ്ങനെ കറങ്ങിയടിച്ച് നടന്നു. തിരക്കായിട്ട് വരുന്നുണ്ട്. ഈ അക്വേറിയത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി പാസും കാര്യങ്ങളൊക്കെ ഉണ്ട്. വെറുതെ പൈസ കൊടുത്ത് കാണണ്ടെന്ന് വിചാരിച്ച് ഞാൻ പുറത്ത് നിന്നിട്ട് ഇതെല്ലാം ഷൂട്ട് ചെയ്തു. എന്നെ കൂടാഞ്ഞിട്ട് ഒരുപാട് പേര് പുറത്ത് നിന്നിങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ട്. അവസാനം നമ്മൾ ബുർജ് ഖലീഫയുടെ ആ ഒരു എൻട്രിയിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ബുർജ് ഖലീഫയുടെ മുമ്പിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ കൂടെ ഒരു പയ്യനുണ്ടായിരുന്നു. അവന് വഴി അറിയാതെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. എന്നോട് വന്ന് വഴി ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ തന്നെ വഴി ചോദിച്ചിട്ടാണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. അങ്ങനെ ഞാനും അവനും കൂടെ വഴി ചോദിച്ചു. ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ വെയിലത്ത് നല്ല തിരക്കായി തുടങ്ങി. കുറച്ചു നേരമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടന്നു. എത്ര വട്ടം കണ്ടാലും മതി വരാത്ത ഒരു സംഭവമാണ് ഈ ഒരു ബുർജ് ഖലീഫ എന്ന് പറയുന്നത്. ഞാനിപ്പം 3-ാമത്തെ വട്ടമാണ് ഇവിടെ വരുന്നത്. അതും സ്വന്തം ചിലവിലല്ല കേട്ടോ, കമ്പനി ചിലവിൽ. പിന്നെയും പിന്നെയും നമ്മളെ കാണാൻ എന്തോ ആകർഷിക്കുന്ന എന്തോ ഒന്ന് ഇവിടെയുണ്ട്. അത്രയ്ക്ക് മനോഹരമാണ് ഇവിടുത്തെ പരിപാടികൾ. അതാണ്ടാ ഈ മുതലിനെ കാണാനാണ് ഞാൻ വന്ന് ബുർജ് ഖലീഫയിൽ വെയിറ്റ് ചെയ്ത് നിന്നത്. ഇവൻ്റെ കല്യാണം കേട്ടോ, കഴിഞ്ഞ വട്ടം നമ്മൾ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇവൻ്റെ കല്യാണം 2-ാം തീയതി. അപ്പോൾ ഇവൻ്റെ പാക്കിങ്ങും പെട്ടി പാക്കിങ്ങും പെട്ടികെട്ടും എല്ലാം ഒരുമിച്ചായിക്കൊണ്ട് നമ്മൾ ഇവനെ വെയിറ്റ് ചെയ്താണ് ഇത്ര നേരം അവിടെ ഇന്നത്. പോസ്റ്റ് വന്നു, മുട്ടം പോസ്റ്റ് വന്നു. ഇപ്പം സമയം 6 മണിയായി. ലിഫ്റ്റിലാണ് പോകുന്നത് നമ്മൾ. കേട്ടില്ല പഠിച്ചേ. പറയണേ. അങ്ങനെ ഗൈസ് നമ്മൾ കല്യാണ ചെറുക്കൻ്റെ കൂടെ ചെറിയൊരു പർച്ചേസിംഗ് ഉണ്ട്. അവന് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മുമ്പോട്ട് പോവാണ്. എനിക്ക് ആളെ മനസ്സിലായില്ല, ഞാൻ പുറത്തു പോയി, ആളില്ലാന്ന് പറഞ്ഞിട്ട്. നമ്മുടെ കൂടെ വന്ന ആളാ. അങ്ങനെ സുഹൃത്തുക്കളെ, കല്യാണ ചെറുക്കൻ്റെ പെട്ടി നമ്മൾ കിട്ടുകയാണ്. ഞാൻ മുകളിലിരുന്ന് വീഡിയോ എടുക്കുകയാണ്. അവൻ്റെ റൂംമേറ്റ്സ് ആണ് ഒറ്റവാഹികളുള്ളടാ. അങ്ങനെ പെട്ടി കെട്ടുന്ന ചടങ്ങാണ് സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പായ്ക്ക് എന്നാളുടെ പേരെന്നാടാ? അങ്ങനെ സുഹൃത്തുക്കളെ, നേരം വെളുത്തു. രാത്രി ഇന്നലെ 1 മണിയോളമായി നമ്മൾ കടന്നപ്പോ. അങ്ങനെ രാവിലെ എണീറ്റ് ഒരു ചെറിയ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒരുങ്ങിയിറങ്ങി. അവൻ എയർപോർട്ടിലാക്കണം. അങ്ങനെ അവന് ചായയൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ എയർപോർട്ടിലോട്ട് പോവാണ്. അങ്ങനെ നമ്മൾ പെട്ടിയൊക്കെ എടുത്ത് മെട്രോയിലാണ് നമ്മൾ എയർപോർട്ടിൽ പോകുന്നത്. അപ്പം വെച്ചുകൊടുത്തും കുറച്ച് ഞാൻ താങ്ങും, കുറച്ച് അവൻ താങ്ങും. അങ്ങനെ താങ്ങി നമ്മൾ മെട്രോയിലേക്ക് പോകുന്ന കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അങ്ങനെ വെളുപ്പാങ്കാലത്ത് പെട്ടി ചുമന്ന് പോവാണ്.
പെട്ടി അവൻ അങ്ങനെ നാട്ടിലേക്ക് പോവാണ്. ഹൊയ്യാ ഹൊയ് കല്യാണ പയ്യൻ, ഹൊയ്യാ ഹൊയ്. നമുക്കിതാണ്ട് ഈ മെട്രോ കയറിയിട്ട് അവിടെയാണ് മെട്രോ സ്റ്റേഷൻ. മെട്രോ കയറി നമുക്കിനി ലഗേജ് അതിനകത്ത് വെക്കണം. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ, അതാ ഞങ്ങൾ മാറി മാറി എടുത്തു. സ്വയറിൻ്റെ പെട്ടി എസ്കലേറ്ററിൽ ഇങ്ങനെ പോവാണ് കേട്ടോ. കൊച്ചുളുപ്പം കാലത്ത് ഗൾഫാരനുണ്ട്, ഗൾഫാരൻ്റെ പെട്ടിയും പോകും. കല്യാണം കഴിക്കാൻ പോകുന്ന നല്ല കഷ്ടപ്പാടേ. അങ്ങനെ ഞങ്ങൾ മെട്രോ പിടിക്കാൻ വേണ്ടിയിട്ട് എസ്കലേറ്റർ പെട്ടിയൊക്കെ വെച്ച് ഇങ്ങനെ രാവിലെ കൊച്ചുളുപ്പം കാലത്ത് പോവാണ്. ഫ്ലൈറ്റ് എപ്പോഴാണ് മണിക്കണ? പതിനൊന്ന് ഇറങ്ങിയല്ലേ? പതിനൊന്ന് അമ്പതിനാണ് ഫ്ലൈറ്റ്. അതിന് മുമ്പ് നമ്മളവിടെ എത്തണം. സ്റ്റാമ്പൊക്കെ ഇന്നും കയറില്ല പോലെ. ചുറ്റൊന്നും വേണ്ടല്ലോ. പരിപാടി കഴിഞ്ഞില്ല. നിന്റെ എവിടാ ചെക്കിങ്? എവിടാ അവിടാ ചെക്കിങ്? ചെക്കിൻ എവിടാടാ? ഇവിടെയുണ്ട് ചെക്കിൻ. അങ്ങനെ ഗൈസ് നമ്മളാണ്ട് ഇവനെ നാട് കടത്തുവാണ്. നാണ്ട നിൽക്കുന്നുണ്ടല്ലേ ഇവനെ. നമ്മൾ നാട് കടത്തിയിട്ട് നമ്മളിനി നമ്മുടെ റൂമിലോട്ട് പോവാണ്. നേരം വെളുത്തപ്പോൾ നല്ലൊരു വാമപ്പായി. ഇതിൻ്റെ ലഗേജൊക്കെ പൊക്കി എടുത്ത് നടന്നിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു ഊരുതണ്ടൽ വീഡിയോയുമായിട്ട് അടുത്ത വട്ടം കാണാം. കല്യാണ ചെറുക്കനെ കല്യാണം അയക്കുക, കല്യാണത്തിന് വിടുവാണ്. അപ്പോൾ എല്ലാവിധ മംഗളാശംസകളും നേരുന്നു കുക്കു.